സർക്കാർ ഉദ്യോഗം സാമൂഹിക സാമ്പത്തിക പദവി നിർണയിക്കുന്നതിലെ ഒരു നിർണായകമായ ഘടകമാണ്. സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടണമെങ്കിൽ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആനുപാതികമായ അവസ്ഥ നിലനിർത്തിയേ മതിയാകൂ. ഏതെങ്കിലും ഒരു സമൂഹത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതെ വന്നാൽ ഒരിക്കലും സാമൂഹിക പുരോഗതിയോ മുന്നേറ്റമോ സാധ്യമാവുകയില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 2000 സർക്കാർ നിശ്ചയിച്ച ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ 7388 കുറവുകളാണ് മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥ തലങ്ങളിൽ അവർക്കുള്ളത്. 27% വരുന്ന ഒരു ജനവിഭാഗത്തിന് ഭരണരംഗത്തേക്ക് ഉദ്യോഗസ്ഥ രംഗത്തേക്ക് വരുമ്പോൾ 11% മാത്രമാണ് പ്രാതിനിധ്യമുള്ളത്. എന്നാൽ മറ്റു പല സമുദായങ്ങളുടെയും കാര്യമെടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ജനസംഖ്യയേക്കാൾ എത്രയോ അധികം അനുപാതത്തിലാണ് അവർക്ക് ഉദ്യോഗസ്ഥ രംഗത്തും ഭരണരംഗത്തും പ്രാതിനിധ്യം ഉള്ളത്. ഈ കുറവ് തീർച്ചയായും മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള സംശയം വെക്കേണ്ട കാര്യമില്ല. മുസ്ലിം സമൂഹം അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണരംഗത്തോ മറ്റോ എന്തെങ്കിലും ഇടപെടൽ നടത്തുമ്പോഴേക്കും പ്രീണനം ആരോപിക്കുകയും ഭരണകൂടത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതിനേക്കാളും അപ്പുറത്ത് വ്യാജമായ വാർത്തകൾ പടച്ചുവിടുകയും അനർഹമായതെന്തോ ഈ സമൂഹം വാരിക്കൂട്ടുന്നു എന്ന തരത്തിലുള്ള നിരന്തരമായ പ്രചരണ കോലാഹലങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥ രംഗത്ത് ഇവിടെ പലരും പറയാറുള്ളതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക അവസ്ഥ ഗൾഫിലും മറ്റുമൊക്കെ പോയി വിപണന വ്യാപാര രംഗത്ത് അവർ ഉണ്ടാക്കിയെടുത്ത മെച്ചപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ രംഗങ്ങളിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒരു പങ്കാളിത്തം കൂടിയാണ്. അധികാരത്തിൻ്റെ പങ്കാളിത്തമില്ലാത്ത ഏതൊരു സാമൂഹിക മുന്നേറ്റത്തിനും ഒരു തരത്തിലുമുള്ള പ്രസക്തി ഉണ്ടാകില്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അധികാര പങ്കാളിത്തം, ഭരണരംഗങ്ങളിലെ സ്വാധീനക്കുറവ് അടക്കം ഈ സമൂഹം വലിയ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായ ബോധ്യമുള്ള സംഗതിയാണ്. ജാതി തിരിച്ച് ഉദ്യോഗസ്ഥ രംഗങ്ങളിലെ പ്രാതിനിധ്യത്തിൻ്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിടട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും ആരാണ് അനർഹമായി എന്തൊക്കെയാണ് കൈയടക്കി വച്ചിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. ഭരണഘടന ഉറപ്പ് നൽകുന്ന സംവരണം തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കേണ്ടി വന്ന ജനസാമാന്യങ്ങളുടെ സാമൂഹിക പുരോഗതിയെയും മുന്നേറ്റത്തെയും ലക്ഷ്യം വെച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണമടക്കം പലപ്പോഴും പല കാരണങ്ങളുടെ പേരിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി അട്ടിമറിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംവരണമടക്കം അട്ടിമറിക്കപ്പെടുകയും ഉദ്യോഗസ്ഥ രംഗങ്ങളിൽ നിന്നും ഭരണരംഗങ്ങളിൽ നിന്നും ഒരു സമൂഹം പുറത്താവുകയും അവരുടെ ന്യായമായ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ വിവാദങ്ങളും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അപകടപ്പെടുന്നത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭ്യുന്നതിയിലേക്കുള്ള പ്രയാണമാണ് എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടത്. അത്തരത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്ന എല്ലാത്തരം പോരാട്ടങ്ങളെയും നമ്മൾ പിന്തുണയ്ക്കുകയും അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സമര പോരാട്ടങ്ങൾ, ഈ സംവരണത്തിനു വേണ്ടി ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രക്ഷോഭ പരിപാടികൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കട്ടെ എന്ന് ഹൃദയംഗമമായി ആശീർവദിക്കുകയാണ്.